അസ്സാമലൈക്കും പ്രിയപ്പെട്ട കുട്ടികളെ എസ് എൽ സി അറബിക് എക്സാമിന് വേണ്ടി ചില ഇൻസ്ട്രക്ഷൻസ് നൽകാനാണ് ഇങ്ങനെയൊരു വീഡിയോ ഷെയർ ചെയ്യുന്നത് എൺപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നാൽപ്പത് മാർക്കിനുള്ള ആൻസർ ചെയ്താൽ മതിയാകും എസ് എസ് എൽ സി എക്സാമിന് എങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായി അറിയാവുന്നവ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക മാത്രമല്ല മാക്സിമം ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ അറ്റൻഡ് ചെയ്ത എല്ലാ ആൻസേഴ്സും മൂല്യനിർണ്ണയം നടത്തുന്നതാണ് വൺ വൺവേഡ് ക്വസ്റ്റ്യൻസ് ഫുൾ അറ്റൻഡ് ചെയ്യുക കാരണം പന്ത്രണ്ട് മാർക്ക് ഒരു മിനിറ്റിനുള്ളിൽ സ്കോർ ചെയ്യാൻ അതിലൂടെ നിങ്ങൾക്ക് സാധിക്കും ഇനി സാധ്യതയുള്ള വൺ വേഡ് ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽ പറയാം ഫോക്കസ് ഏരിയയിലെ എല്ലാ ഓതേഴ്സിൻ്റെയും ജനന സ്ഥലവും പ്രശസ്ത പുസ്തകവും സ്ഥാനപ്പേരുണ്ടെങ്കിൽ അതും പഠിക്കേണ്ടതാണ് അവ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം അദ്ദേഹം എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം ജനിച്ചത് രാമേശ്വരം അദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകമാണ് അജനി അതുപോലെ ഇർതഫ അ ഹിന്ദി എസ് എൽ വി ത്രീ എസ് എൽ വി ത്രീ എന്ന നാഷണൽ മിസൈൽ ഉയർന്നു വന്നത് എവിടെ നിന്നാണെന്നൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് മിൻ മിനസ്വത്തി ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ട പ്ലാറ്റ്ഫോമിൽ നിന്നാണ് അ സാറോഹു എസ് എൽ വി ത്രേ ഉയർന്നത് റജുലു സാറോഹുൽ ഹിന്ദി ആരാണെന്ന് ചോദിച്ചേക്കാം അദുക്തൂർ എ പി ജെ അബ്ദുൽ കലാമാണ് അതായത് ഇന്ത്യയിലെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് എ പി ജെ അബ്ദുൽ കലാമാണ് നെക്സ്റ്റ് ഇറാസിംഗാൽ ഇറാസിംഗാൾ ജനിച്ചത് മീററ്റിലാണ് അൽ ഹിദമതുൽ ഇദാരിയ അൽ ഹിന്ദിയ എന്നാൽ ഐ എ എസ് എന്നാണ് അർത്ഥം ഇറാസിങ്ങാൽ ഒരു ഐ എ എസ് കാരിയാണെന്ന് ഓർത്തുവെക്കുക ചേർത്തെഴുതാൻ വരുന്ന ക്വസ്റ്റ്യനിൽ ഈ ചോദ്യം ചോദിച്ചേക്കാവുന്നതാണ് നെക്സ്റ്റ് നഷീദുൽ മദ്രസത്തി എന്ന കവിത എഴുതിയത് സ്വാലിഹ് മഹ്മൂദ് ഹവാരി എന്ന വ്യക്തിയാണ് അദ്ദേഹം ഫലസ്തീനിലെ സംഹ് എന്ന സ്ഥലത്ത് ജനിച്ചു അദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകങ്ങളാണ് അസാഫീരു ബിലാദി എന്ന പുസ്തകവും ഹനാദി തുഹന്നി എന്ന പുസ്തകവും നെക്സ്റ്റ് വല്ലാഹി മാ കദീപ്തു എന്ന നാടകം എഴുതിയത് അലി അഹമ്മദ് ബ എന്ന എഴുത്തുകാരനാണ് അദ്ദേഹം ജനിച്ചത് ഇന്തോനേഷ്യയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകങ്ങളാണ് ഷഹർസാദ് വ ഇസ്ലാമ മിൻ ഫൗഖി സുബേ സമാവാത്തിൻ എന്ന പുസ്തകങ്ങൾ നെക്സ്റ്റ് മുസാവാത്ത് തിഫ്ല എന്ന കവിത എഴുതിയത് ജുബ്രാൻ ഖലീൽ ജുബ്രാൻ ആണ് ലബനാനിലെ കവി എന്നറിയപ്പെടുന്ന അദ്ദേഹം ലബനാനിലാണ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ അറബിയിലെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് അൽ അവാത്തിഫ് ദം അത്തുൻ വൈബുദ്സമ്മ അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയ പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങളാണ് അൻ നബിയു റംലുൻ വസുബുദ്ദുൻ എന്ന ഈ രണ്ട് പുസ്തകങ്ങളും അദ്ദേഹം വഫാത്തായ സ്ഥലവും കൂടി ഓർത്തുവെക്കുക ന്യൂയോർക്കിലാണ് അദ്ദേഹം വഫാത്തായിരിക്കുന്നത് നെക്സ്റ്റ് ഹലാവത്ത് സ്വതാക്ക എന്ന കഥ എഴുതിയത് ഇടുശ്ശേരി ഗോവിന്ദൻ നായരാണ് അദ്ദേഹം ജനിച്ചത് കുറ്റിപ്പുറം ഫിമുക്കാത്ത മലപ്പുറം മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്താണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം ഷാഇറുൽ ഖുവാ അഥവാ ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നു ഫോക്കസ് ഏരിയയിലെ ഓതേഴ്സിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇത്രയുമാണ് നിർബന്ധമായും ഇവ പഠിച്ചിരിക്കണം നെക്സ്റ്റ് ഗ്രാമറിൻ്റെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക ഉദാഹരണം അൽ മോലിമോ അൽ സബുറത്തി ബ്രാക്കറ്റിൽ യഖ്തുബു തെഖ്തുബു അക്തുബു ഇത് മനസ്സിലാക്കാൻ വെർബിന് എങ്ങനെയാണ് അർത്ഥങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കണം യഖ്തുബു എന്നാൽ അവൻ എഴുതുന്നു തെഖ്തുബു അവൾ എഴുതുന്നു അഖ്തുബു ഞാൻ എഴുതുന്നു നക്തുബു ഞങ്ങൾ എഴുതുന്നു നൽകിയിരിക്കുന്ന വാക്യത്തിൽ നൽകിയിരിക്കുന്ന വ്യക്തി ആണോ പെണ്ണോ എന്നോ ഞാനോ ഞങ്ങളോ എന്നോ എത്ര ആളുകളുണ്ട് എന്നെല്ലാം ആദ്യം തീർച്ചപ്പെടുത്തുക ഇവിടെ അൽമോ അല്ലിമോ എന്നതിന് യഖ്തുബു എന്നാണ് യോജിച്ചത് നൽകിയിരിക്കുന്ന വാക്യത്തിലെ ഫായിൽ ഒരാളാണെങ്കിൽ യഫ് അലു അത് ഏത് ഫ്യലാണെങ്കിലും ഇതേ രൂപത്തിലായിരിക്കും യഖ്തുബു എബു എഫ് ഹോ എന്നിങ്ങനെ രണ്ടാളുകൾ ഉണ്ടെങ്കിൽ യദ് ഹബബാനി എഫ് എന്നിങ്ങനെ രണ്ടിലധികം ആളുകൾ ഉണ്ടെങ്കിൽ യദ് ഹബബൂന എഫ് ഹമൂന എന്നിങ്ങനെയായിരിക്കും ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന വാക്യത്തിലെ ഫായിൽ ഒരു മുതക്കറാണെങ്കിൽ എഫ് അലോ അവൻ ഒരുത്തൻ പ്രവർത്തിക്കുന്നു എഫ് അലാനി അവർ രണ്ട് മുതക്കറായ വ്യക്തികൾ പ്രവർത്തിക്കുന്നു എഫ് അലൂന അവർ രണ്ടിലധികം മുതക്കരായ ആളുകൾ പ്രവർത്തിക്കുന്നു തെഫ് അലു അവൾ ഒരുവൾ പ്രവർത്തിക്കുന്നു തെഫ് അലാനി അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കുന്നു എഫ് അൽന അവർ രണ്ടിലധികം സ്ത്രീകൾ പ്രവർത്തിക്കുന്നു ഈ ഫീലുകൾക്ക് മുമ്പ് ഫായിൽ ആയിട്ട് അൽമോ അല്ലിമോ എന്ന് ചേർക്കുകയാണെങ്കിൽ അൽമോ അല്ലിമോ എഫ് അലു അൽമോ അല്ലിമാനി എഫ് അലാനി അൽമോ അല്ലിമോന എഫ് അലൂന അൽമോ അല്ലിമത്തു തഫ് അലു അൽമോ അല്ലിമതാനി അൽമോ അല്ലി യഫ് അല എന്നിവയാണ് ചേർക്കേണ്ടത് ആയിട്ടുള്ള ഏത് ഫീലുകൾ ചേർക്കാൻ വന്നാലും ഇതേ രൂപത്തിൽ തന്നെയായിരിക്കും വരുന്നത് ഉദാഹരണം യദ് ഹബു യദബാനി യു ഹബൂന തദ്ഹബു തൽമോ അലിമോ യബു അൽമോ അലിമാനി ഹബാനി അൽമോ അലിമോന ി തീമോ ഈ സെൻ്റൻസുകളിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം ഫായിൽ ആദ്യത്തിൽ വന്നാൽ മാത്രമേ ഫീലുകൾക്ക് മാറ്റം വരുന്നുള്ളൂ എന്നാൽ സെൻറ്റൻസുകളുടെ ആദ്യത്തിൽ ഫീലുകൾ വരികയാണെങ്കിൽ അവയ്ക്ക് മാറ്റം വരുത്തേണ്ടതില്ല ഇനി ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന ഫേല് കഴിഞ്ഞു പോയ കാലത്തെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ ഒരു മുതക്കറാണെങ്കിൽ ഫാല രണ്ട് മുതക്കറുണ്ടെങ്കിൽ ഫ അല രണ്ടിലധികം മുതക്കറുകളുണ്ടെങ്കിൽ ഫ അലു ഉദാഹരണം അൽമോ അല്ലിമോ ഫല അൽമോ അല്ലിമാനിമോനു പാസ്റ്റ് ആയിട്ടുള്ള ഏത് വെർബ് ബ്രാക്കറ്റിൽ വന്നാലും ഈ രൂപത്തിൽ തന്നെയാണ് ആൻസർ ചെയ്യേണ്ടത് ഇനി വൺ വേർഡിൻ്റെ പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു മോഡൽ ക്വസ്റ്റ്യനാണ് അസ്ബഹ ബാത്ത കാന എന്നിവ വരുമ്പോഴുള്ള മാറ്റം ഇത് വിശദീകരിക്കുന്ന വീഡിയോ മുമ്പ് നിങ്ങൾ കേട്ടതാണ് കാന ഡേഷ് ജാലിസൻ എന്ന് വന്നാൽ അൽ വലതു അൽ വലദ അൽ വലദി എന്ന് ബ്രേക്കറ്റിൽ തന്നാൽ അൽ വലതു എന്ന് സെലക്ട് ചെയ്യണം കാരണം കാനയുടെ ഇസ്മിന് റഫ് നൽകണം ഖബറിന് നസ്ബ് നൽകണം ഇവിടെ കാനയുടെ ഇസ്മാണ് ചേർക്കേണ്ടത് അതിനാൽ റഫിൻ്റെ അടയാളമായ ലം ഉള്ള ഇസ്മാണ് യോജിച്ചത് ഖബറാണ് പൂരിപ്പിക്കേണ്ടതെങ്കിൽ നെസ്ബിൻ്റെ അടയാളമായ ഫതഹ ഉള്ള ഖബർ ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ കാനൽ വലതു ജാലിസൻ കുറച്ച് ഉദാഹരണങ്ങൾ കൂടി ശ്രദ്ധിക്കൂ ബാത്തൽ മരീലു ബാക്കിയൻ രോഗി രാത്രി കരയുന്നവനായി തീർന്നു അസ്ബഹത്തിൽ ഉമ്മോ നഷീത്തൊത്തൻ രാവിലെ മാതാവ് ഉന്മേഷമുള്ളവളായിത്തീർന്നു ഇവിടെയെല്ലാം കാന ബാത്ത അസ്ബഹ എന്നിവയുടെ ശേഷം വരുന്ന അവയുടെ ഇസ്മിന് ലമ്മ കൊടുത്തിരിക്കുന്നതും അവയുടെ ഖബറിന് ഫതഹ നൽകിയിരിക്കുന്നതും ശ്രദ്ധിക്കുക നെക്സ്റ്റ് സിറു നജാഹ് എന്ന പാഠത്തിലെ പോയിന്റ്സ് നന്നായി അർത്ഥം മനസ്സിലാക്കി പഠിക്കുക നെക്സ്റ്റ് വല്ലാഹിമ കു എന്ന പാഠത്തിലെ ഓരോ വ്യക്തികളുടെയും റോൾ മനസ്സിലാക്കുക ഇബ്രാഹിം ഷാബുൻ ഫിസലാസിൻ മുപ്പത് വയസ്സുള്ള ഒരു യുവാവാണ് ഹോ ഇബ്രാഹിം ഇബ്രാഹിമുബിന് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് ഇബ്രാഹിം ഇബ്രാഹിമുബിന് അദ്ദേഹം എന്നാണ് അദ്ദേഹത്തിന്റെ റോള് ഹാരിസിൽ ബുസ്താൻ ആണ് തോട്ടത്തിൻ്റെ കാവൽക്കാരനാണ് മോഡൽ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു ഇബ്രാഹീമിന് അദ്ദേഹം ഡേഷ് ഹാരിസുൽ ബുസ്താൻ മുറാഹിബുൽ ബുസ്താൻ സാഹിബുൽ ബുസ്താൻ ഇതിൻ്റെ ആൻസർ ഹാരിസുൽ ബുസ്താൻ ആയിരുന്നു ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ് അതിനാൽ തന്നെ ഈ നാടകത്തിലെ മറ്റു കഥാപാത്രങ്ങളുടെ റോളുകൾ കൂടി മനസ്സിലാക്കി വെക്കുക അൽ മാലിക്കത്തു സാഹിബത്തുൽ ബുസ്താൻ നാടകത്തിലെ പ്രധാന ഒരു കഥാപാത്രമാണ് അൽ മാലിക്ക അവരുടെ റോള് സാഹിബത്തുൽ ബുസ്താൻ അഥവാ തോട്ടത്തിൻ്റെ ഉടമസ്ഥ എന്നുള്ളതാണ് നെക്സ്റ്റ് മൗത്തൂക്ക് ഖാദിമുൽ മാലിക വ മുറാഖിബുൽ ബുസ്താൻ മൗത്തൂക്ക് എന്ന കഥാപാത്രം മാലിക്കയുടെ സേവകനും മുറാഖിബുൽ ബുസ്താൻ അഥവാ തോട്ടത്തിൻ്റെ നിരീക്ഷകനുമായിരുന്നു അതുപോലെ ഷക്കീഖുൽ ബൽഹി സുദീഖ് ഇബ്രാഹിം ആയിരുന്നു ഇബ്രാഹിമിന്റെ കൂട്ടുകാരനാണ് ഷഖീഖുൽ ബൽഹി എന്ന കഥാപാത്രം നെക്സ്റ്റ് അൽ മർഅ ഒരു സ്ത്രീ ഉണ്ട് അർമലത്തുൻ വാലിദത്തുൽ ഔലാദിൽ അയിത്താം അനാഥയായ മക്കളുടെ ഉമ്മയും വിധവയുമായിരുന്നു അവർ നെക്സ്റ്റ് കഥാപാത്രങ്ങൾ അ രണ്ട് യുവതികളാണ് സുദീഖത്ത അൽ മാലിക്കലിക്കയുടെ രണ്ട് കൂട്ടുകാരികളാണ് അവർ ഇത്രയുമാണ് ഈ പാഠഭാഗത്ത് നിന്ന് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് നെക്സ്റ്റ് കഴിഞ്ഞ പാർട്ടുകളിൽ വിശദീകരിച്ച ജമ്മ മുഫ്രദ് എന്നിവയും മുത്തറാദിഫ് അഥവാ പര്യായ പദങ്ങളും പഠിക്കുക മറ്റൊരു പ്രധാന ക്വസ്റ്റ്യൻ പേജ് നമ്പർ നാൽപ്പത്തി നാലിൽ എണ്ണങ്ങളുടെ ഘടന പറയുന്നുണ്ട് അല്യോമു സാദിസ് സിത്തു അയ്യാമിൻ അല്യോമുൽ അഷിർ അഷറത്ത് അയ്യാമിൻ അൽ യോമു സാദിസ് എന്നാൽ ആറാമത്തെ ദിവസം എന്നാണ് അർത്ഥം സിത്തു അയ്യാം എന്നാൽ ആറ് ദിവസം ഇവ അറബിയിൽ പറയുമ്പോഴുള്ള മാറ്റം ശ്രദ്ധിക്കണം ഇവ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ശ്രദ്ധിക്കുക അൽ അല്യോമുൽ അവൽ യോമുൻ വാഹിദ് അൽ അല്യോമുസ് ഇസ്നാനി അൽ യോമു സാലിസ് സലാസത്ത് അയ്യാമിൻ അല്യോമു റാബിയ അർബാത്തു അയാമിൻ അല്യോമുൽ ഹംസത്ത് അയാമിൻ അല്യോ മുസാദിസ് സിത്തു അയ്യാമിൻ അല്യോമുസാബിർ സബാത്തു അയ്യാമിൻ അല്യോമുസാമിൻ സമാനിയതു അയ്യാമിൻ അല്യോമു താസിർ തിസ്അത്തു അയ്യാമിൻ അല്യോമുൽ ആഷിർ അഷറത്തു അയ്യാമിൻ രണ്ട് സ്കോർ ലഭിക്കാൻ എളുപ്പത്തിൽ സാധിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത് നെക്സ്റ്റ് മൂന്ന് മാർക്ക് പെട്ടെന്ന് ലഭിക്കാനുള്ള മറ്റൊരു മാർഗമാണ് മുഫ്രദും ജമ്മ മോഹനസ് സാലിമും ജമ്മ മനസ്സിലാക്കുക എന്നത് ഉദാഹരണം ജാലിസുൻ ജാലിസൂന ജാലിസുൻ ജാലിസാതുൻ ബോക്സിൽ നൽകിയിരിക്കുന്ന പദങ്ങളുടെ മുഫ്രദോ ജമ്മോ കണ്ടെത്താൻ ഇവ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും ജമ്മ മുതക്കർ ആണെങ്കിൽ പദത്തിന്റെ അവസാനം വാവ് നൂന് എന്നിവ ചേർക്കുന്നു ജമ്മ മോഹനസ് ആണെങ്കിൽ പദത്തിന്റെ അവസാനം അലിഫ് താ എന്നിവ ചേർത്താൽ മതിയാകും പദങ്ങളിൽ അലിഫ്ലാം നൽകിയിട്ടുണ്ടെങ്കിൽ അവ ചേർക്കാൻ മറക്കരുത് ഇനി പ്രോഗ്രാം നോട്ടീസ് അഥവാ ഭർണാമജിന്റെ ഒരു ചെറിയ രൂപം പറയാം മോഡൽ എക്സാമിന്റെ രൂപമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കലിമത് തറഹീബ് എന്നാൽ സ്വാഗത പ്രസംഗം റഹബ എന്നോ കലിമത് തറഹീബ് എന്നോ റിപ്പോർട്ടിൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക അതിന്റെ ശേഷമായിരിക്കും കലിമത് തറഹീബ് അഥവാ സ്വാഗതം ചെയ്ത വ്യക്തി ഉണ്ടാവുക ഇവിടെ നാദിറുൽ മദ്രസത്ത് എന്ന് കാണാം അതിനാൽ കലിമത്തു തറഹീബിൻ്റെ നേരെ നാദിറുൽ മദ്രസ എന്ന് ചേർക്കുക ഇനി ആ റ എന്നാൽ അധ്യക്ഷൻ റഅസ എന്നതിന് ശേഷമായിരിക്കും റഈസ് ഈസ് അഥവാ അധ്യക്ഷൻ വരുന്നത് ഇവിടെ റഅസ എന്നതിന് ശേഷം റഈസുൽ ഈസുൽ മജ്ലീസിൽ കുറവിയാണ് വന്നിരിക്കുന്നത് അതിനാൽ ആ റ എന്നതിൻ്റെ നേരെ റഈസുൽ ഈസ് ഖുറവി എന്ന് എഴുതുക അതുപോലെ ഇഫ്തത്തഹ എന്നതിന് ശേഷം വരുന്ന ഫായിൽ ആയിട്ടുള്ള ഇസ്മായിരിക്കും ഉദ്ഘാടനം ചെയ്ത വ്യക്തി ഇവിടെ ഇഫ്തഹ എന്നതിന് ശേഷം മുദീറുൽ മുഖാത്ത എന്ന് കാണാം അതിനാൽ പ്രോഗ്രാം നോട്ടീസിലെ ഇഫ്തി താഹ് എന്നതിന് നേരെ മുതിറുൽ മുഖാത്ത എന്ന് ചേർക്കുക ഇഫ്തത്തഹ എന്നാൽ ഉദ്ഘാടനം ചെയ്തു ഇഫ്തിത്താഹ എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനം നെക്സ്റ്റ് അൽക്കാ അൽ ഖുതുബ എന്ന് തകരീറിൽ കണ്ടാൽ അവിടെ പ്രസംഗിച്ച വ്യക്തിയെ കാണാം ഇവിടെ അൽക്ക എന്നതിന് ശേഷം റഈസു ഈസു ഖിസ്മിൻ അറബിയ ഹുതുബത്തൻ എന്ന് കാണുന്നു അതായത് അറബിക് ഡിപ്പാർട്ട്മെൻറ്റിലെ തലവൻ പ്രസംഗിച്ചു എന്നാണ് അർത്ഥം അതിനാൽ ഹുതുബ എന്നതിന് നേരെ റ ഈസു ഖിസ്മത്തിൽ അറബിയ എന്ന് ചേർക്കുക നെക്സ്റ്റ് ഹുതുബത്ത് തഹാനി എഴുതാൻ തെഹന്നഅ എന്നോ കാമ ഹുബത്ത് തഹാനി എന്നോ റിപ്പോർട്ടിൽ കാണുന്നുവെങ്കിൽ അവിടെ അഭിനന്ദനങ്ങൾ അർപ്പിച്ച വ്യക്തികൾ ആരെല്ലാമാണെന്ന് കാണാം ഇവിടെ അത്തഹാനി എന്ന് ശ്രദ്ധിക്കുക അതായത് ആശംസ പ്രസംഗം ചെയ്തിരിക്കുന്നത് മദ്രസിൽ കുറവിയും അമീദുൽ മദ്രസയും ആണ് അതിനാൽ ഹുദ്ബതു തഹാനിയുടെ നേരെ അവ ചേർക്കുക അവസാനം ഹത്തു ഷുക്കർ നന്ദി പ്രസംഗം റിപ്പോർട്ടിന്റെ അവസാനത്തിൽ അവ കാണും അദ്ദ ഷുഗർ എന്ന് കണ്ടാൽ അതിനിടയിലുള്ള ഫായിൽ ആയിരിക്കും ഹത്തു ഷുക്കറിന്റെ നേരെ എഴുതേണ്ടത് ഇവിടെ അരീഫുൽ മദ്രസത്തി കലിമത്ത് ഷുക്കർ എന്ന് കാണാം അതിനാൽ കലിമത്ത് ഷുക്കർ എന്നുള്ളതിന് നേരെ അരീഫുൽ മദ്രസത്തി എന്ന് ചേർക്കുക പ്രോഗ്രാം നോട്ടീസ് എളുപ്പത്തിൽ എഴുതാനുള്ള ടിപ്സാണ് ഇത് പെട്ടെന്ന് ഉത്തരമെഴുതാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് മോഡൽ എക്സാമിലെ മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നാല് മാർക്ക് ഈസിയായി ലഭിക്കാനുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണിത് ലാഹിൽ അൽ ജദുവല വ അജിബ് അനിൽ അസ്ഇല ഈ ബോക്സിൽ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിച്ച് നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ്റെ ഉത്തരങ്ങൾ ഈ ബോക്സിൽ തന്നെ കാണാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ വിലാദത്തു ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ഇതിൻ്റെ ഉത്തരം ലഭിക്കാൻ റോയിലെ ജിബ്രാൻ എന്ന് തുടങ്ങുന്ന വരി ശ്രദ്ധിക്കുക കോളത്തിലെ വിലാദ എന്ന വരിയും ശ്രദ്ധിക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് എന്ന് എളുപ്പം കണ്ടുപിടിക്കാം നെക്സ്റ്റ് കിതാബ് അലി അഹമ്മദ് ബാഖീർ മു എന്നാൽ കൃതികൾ എന്നാണ് അർത്ഥം എന്ന് നിങ്ങൾക്കറിയാമല്ലോ അതിനാൽ ഷഹർസാദ് എന്ന് ഉത്തരം കണ്ടെത്താം നെക്സ്റ്റ് ജിൻസിയതു സ്വാലിഹ് മഹ്മൂദ് ഹവാരി ഉത്തരം ഫലസ്തീൻ മുഅല്ലിഫു കിതാബു സഹാബ ഇതിൻ്റെ ഉത്തരം ലഭിക്കാൻ മുഅല്ലിഫ് എന്നാൽ രചയിതാവ് എന്നാണ് അർത്ഥം എന്നറിഞ്ഞിരിക്കണം അസൊഹാബ എന്ന കൃതിയുടെ രചയിതാവ് സി എച്ച് മുഹമ്മദ് കൊയ ഇതോടെ ടിപ്സുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാസലാം